ഈ മേയർ എന്ന് പറയുന്ന ആള് എന്ത് പണിയാ ചെയ്യുന്ന അവിടെ? ബസ് തടഞ്ഞു, അത് വലിയ പ്രശ്നമായി. എന്ത് പണിയാ മേയർ അവിടെ ചെയ്യുന്നത്? എന്ത് പണിയാ കോർപ്പറേഷൻ ചെയ്യുന്നത്? ഇവർക്കിത് പിന്നെ ഈ പ്രശ്നം വന്ന് ഒരാളെ കൊലയ്ക്ക് കൊടുത്തിട്ട് എന്നിട്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഈ ഈ തോട് എന്തുകൊണ്ട് ഇവർക്ക് എല്ലാ മാസവും ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല? ഈ റെയിൽവേയുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് റെയിൽവേ ആയിട്ട് എം ഒ യു ഉണ്ടാക്കണം കോർപ്പറേഷൻ. ഇതിൻ്റെ കോസ്റ്റ് പ്ലാനിങ് തയ്യാറാക്കണം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് സംഭവിക്കത്തില്ല. അപ്പോൾ പ്രശ്നം ഇതൊരു മൾട്ടി എന്താ പറഞ്ഞ ഒരു 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 വിവിധ മാനങ്ങളുള്ള ഒരു പ്രശ്നമാണ്. അതിലേറ്റവും വലിയ തമാശ, ഈ കഴിഞ്ഞ കഴിഞ്ഞ മെയ് മാസത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് കോർപ്പറേഷൻ റെയിൽവേക്ക് നോട്ടീസ് കൊടുത്തു, അതിനോട് പ്രതികരിച്ചില്ല റെയിൽവേ എന്നാണ് പറയുന്നത്. അവർ പ്രതികരിച്ചില്ല, എന്നാ പിന്നെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചാണ്. തൊട്ട് മുന്നേ അല്ല, ഇതെല്ലാം മാസവും ചെയ്യേണ്ട സാധനമാ. എന്താ ഇവരെല്ലാ മാസവും ചെയ്യാന്നേ? എന്താ പിന്നെ പിന്നെ റെയിൽവേക്ക് ഇവരെല്ലാ മാസവും ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്? വാട്ട് സ്റ്റോപ്പ് ദം? ഈ ഈ ഇത് എല്ലാ മാസവും ക്ലീൻ ചെയ്യണമെന്നുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കണം. കളക്ടറും ചീഫ് സെക്രട്ടറിയും വേണ്ട എല്ലാവരും കോർഡിനേഷൻ മീറ്റിംഗ് വിളിച്ചിട്ട് ദേ ഹാവ് ടു മേക്ക് എൻ എഗ്രിമെന്റ്. അതിൻ്റെ അത് മോണിറ്ററിംഗ് മെക്കാനിസം ഉണ്ടാക്കണം. അവിടെ സാധനം പെടുത്തുന്നവർ ക്യാമറ വെച്ചിട്ട് അവൻ്റെ പേരിൽ നടപടിയെടുക്കണം. ഇതൊന്നും ചെയ്യാതെ മഴയ്ക്ക് മുമ്പ് ക്ലീൻ ചെയ്യുന്നത് എന്താ? മഴയ്ക്ക് മുമ്പ് അതോ ക്ലീൻ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്താ നിരന്തരം ക്ലീൻ ചെയ്താൽ എന്താ പ്രശ്നം? ഡ്രെയിനേജും ഈ തോടുകളും നിരന്തരം ക്ലീൻ ചെയ്താൽ എന്താണ് പ്രശ്നം? കോർപ്പറേഷൻ ബജറ്റ് ഇല്ലേ? അവിടെയാണ് പ്രശ്നം. അല്ലാതെ മഴയ്ക്ക് മുമ്പ് ഞാൻ റെയിൽവേക്ക് കൊടുത്തു എന്ന് വെച്ചാൽ ഈ വർഷങ്ങളായിട്ടുള്ള എല്ലാ വേസ്റ്റും കൂടെ അവിടെ കിടക്കുന്നു. മഴയ്ക്ക് മുമ്പ് സാധനം കൊടുക്കുന്നത്, മഴയ്ക്ക് മുമ്പാണ് സാധനം കൊടുക്കേണ്ടത്, എല്ലാ മാസവും ചെയ്യേണ്ടത്, എന്തുകൊണ്ട് ചെയ്തില്ല? അതാ പ്രശ്നം. ശരി, ശ്രീ ശരവണകുമാർ, ഇവിടെ ഭരണഘടനാപരമായി തന്നെ ഈ മാലിന്യ നീക്കത്തിൻ്റെ ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. ഇവിടെ ഈ മാലിന്യം നീക്കം ചെയ്യാൻ ഞങ്ങൾ റെയിൽവേക്ക് നോട്ടീസ് കൊടുത്തു എന്ന് കോർപ്പറേഷൻ പറയുകയാണ്. റെയിൽവേക്ക് നോട്ടീസ് കൊടുത്ത് അവരെ കൊണ്ട് മാറ്റിക്കുകയല്ല ചെയ്യേണ്ടത്, അത് മാറ്റി എന്ന് ഉറപ്പുവരുത്തേണ്ട ഭരണഘടനാപരമായ ബാധ്യതയുള്ള ഒരു സ്ഥാപനമാണ് കോർപ്പറേഷൻ. ഇവിടെ വലിയ വീഴ്ച അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലേ? 100% വീഴ്ച പറ്റിയത്. ശരവണകുമാർ, ഞങ്ങളുടെ ജില്ല പാലക്കാടാണ്, ചിറ്റൂർ താലൂക്കുകാരനാണ്. നമ്മുടെ കേരള കേഡറിൽ ഒരു ജില്ലാ കളക്ടറായിരുന്ന അദ്ദേഹം ഇപ്പോൾ നമ്മളോടില്ല, മരിച്ചുപോയി. കെ രാമചന്ദ്രൻ IAS, ഇടുക്കി ജില്ലാ സ്വദേശിയാണ്, തിരുവനന്തപുരത്തായിരുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ. അദ്ദേഹം ഇപ്പം തിരുവനന്തപുരം ആമയഴഞ്ഞാന്തോട് ഉൾപ്പെടെ ഓരോ ജില്ലയും അഭിമുഖീകരിക്കാൻ പോകുന്ന ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കൽ എങ്ങനെയാണ് എന്നുള്ളതിനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. 2015 അങ്ങേര് പാലക്കാട് ജില്ലാ കളക്ടറായിരിക്കുമ്പോൾ, ഇപ്പോൾ അടൂർ അവർ പറഞ്ഞതുപോലെ ഓരോ മാസവും ഒരു വർഷത്തിലുള്ള 12 മാസവും ഏതേത് ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കണ്ടെത്തുക. അതായത് സുരക്ഷാ മുൻകരുതൽ നടപടിക്ക് വേണ്ടി സീസണൽ ഹസാർഡ് കലണ്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ. ഓരോ 2 വർഷത്തിലൊരിക്കൽ അത് അപ്ഡേറ്റ് ചെയ്യണം. അത് നടപ്പിലാക്കേണ്ട ബാധ്യസ്ഥത ഇപ്പം നമ്മുടെ അവതാരകൻ, അവർക്ക് ബഹുമാനപ്പെട്ട അവതാരകൻ പറഞ്ഞതുപോലെ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനിലും 101% അവർക്കാണത് ബാധ്യസ്ഥ. അവരത് ചെയ്തില്ലെങ്കിലും ആർക്കാണോ ചെയ്യാൻ ഏൽപ്പിച്ചത് അവരത് ചെയ്യണ്ടോ എന്ന് നിരീക്ഷിക്കലും ചെയ്ത് തീർക്കേണ്ടതും അവരുടെ കടമയാണ്. അത് ഭരണപരമായിട്ടുള്ള കടമയാണ് എന്നാണ് 291 പേജുള്ള ആ പുസ്തകം PDF നെറ്റിൽ കിട്ടും. പാലക്കാട് ജില്ലയുടെ ഡിസാസ്റ്റർ സീസണൽ ഹസാർഡ് കലണ്ടർ അതുപോലെ ഓരോ ജില്ലയ്ക്കും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിവില്ല, അത് പരിശോധിക്കണം. കാരണം ജില്ലാ കളക്ടറാണ് ഒരു ജില്ലയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ. ഓരോ ജില്ലയുടെയും ജില്ലാ കളക്ടർമാർ അങ്ങനെ ഒരു പുസ്തകം, അതായത് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ ഒരു വർഷം 12 മാസത്തിൽ എന്തൊക്കെ ദുരന്തങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് പരിശോധിച്ച് അത് കലണ്ടറാക്കണം. അങ്ങനെ കലണ്ടർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ, ഒരു എയർപോർട്ട് ഉൾപ്പെടെ, ഈ ഹാർബർ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളാണ്, അവിടെ മനുഷ്യ വിസർജനങ്ങൾ ഉൾപ്പെടെയുള്ള ഈ വേസ്റ്റ് എത്രയും വരാം, ഇത് ആരാണ് നീക്കം ചെയ്യേണ്ടത്? ഇതൊക്കെ സുരക്ഷാ മുൻകരുതൽ എന്ന് പറയുന്നത് ദുരന്തങ്ങൾക്ക് മുമ്പുള്ളതാണ്, ഒരു വളർന്ന വിദ്യാഭ്യാസ സമൂഹം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഇത്രയും നേരം ശാസ്ത്രീയ വശം, പ്രകൃതി വശം എന്ന് പറഞ്ഞിരുന്നു, ഇപ്പം ഇതിൻ്റെ രാഷ്ട്രീയ വശം പറഞ്ഞത് പറയാതെ ഇത് തീരില്ല. കാരണം ജാതി മതം ഇത് കൂടുതൽ സംസാരിക്കുന്നതും ഫാസിസമാണ്.
അതുപോലെ തന്നെ ഭാഷ, അതായത് മലയാളി, നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം എന്ന് പറയുന്നതും ഫാസിസമാണ്. കാരണം ഇങ്ങനെ ദുരന്തങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഇന്ത്യയെക്കാളും എത്രയോ പിന്നോക്കമുള്ള എത്രയോ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇതിനേക്കാളും വലിയ ദുരന്തങ്ങളൊക്കെ വന്നിട്ട് തിരിച്ചു വരും. ഏത് ജനതയായാലും ഏത് ദുരന്തം, എത്ര വലിയ ദുരന്തം വന്നാലും തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് നമുക്ക് അഭിമാനിക്കാം എന്ന് പറയാനില്ല. പക്ഷേ ഈ ദുരന്തത്തിൽ നിന്നും പാഠം പഠിക്കാതെ ഓരോ തവണയും ഈ പാളിച്ചുകൾ മറച്ചു വെക്കാൻ വേണ്ടി മാത്രം നമ്മൾ മലയാളികൾ തിരിച്ചു വന്നു എന്ന് പറയുന്നത് ആദ്യം നിർത്തണം. ജാതി മതം പോലെ തന്നെ ഭാഷയും വംശീയ വിദ്വേഷവുമാണ്, അതും ഫാസിസമാണ്. അതിവിടെ വലിയ വിഷയമാണ്. 2018 നമ്മൾ പഠിച്ചില്ല, 19 പഠിച്ചില്ല, 20 മഴ പെയ്ത് പഠിച്ചില്ല, ഓഹിയിൽ പഠിച്ചില്ല. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരോ വിഭക്തരോ ഉദ്യോഗസ്ഥരോ ഇതിൽ മാറ്റഭിപ്രായം ഉണ്ടാകാം. പക്ഷെ 14 ജില്ലയിലുള്ള 3.25 കോടി ജനങ്ങളിൽ, പൊതുജനങ്ങളിൽ 90% ജനവും ഇപ്പോ എക്സ്പേർട്ട് എന്ന നിലയ്ക്കല്ല, സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് നാം പറയുന്നത് ശരിവെക്കും, ഉൾക്കൊള്ളും, അംഗീകരിക്കും. അതായത് 2018 വന്ന പ്രളയങ്ങളിൽ പൊട്ടിപ്പോയ പാലങ്ങളും തോടുകളും ഇപ്പോഴും മാലിന്യ കൂമ്പാരമായിട്ട് കിടക്കുന്നുണ്ട്. 7-8 വർഷം കടന്നു.